ഈ 1000-ത്തോളം മുകളിൽ സിനിമകളുടെ ഒരു PR വർക്ക് ചെയ്യുമ്പോൾ ചേട്ടനിലോട്ട് തേടി വരുന്നതാണോ, അതോ ചേട്ടൻ എപ്പോഴെങ്കിലും അങ്ങോട്ട് തേടി? ഞാൻ ഇതുവരെ പണി ചോദിച്ച് പോയിട്ടില്ല. പോയിട്ടില്ല. ആദ്യത്തെ ആറ്റുകാലം മുതൽ ഇന്ന് ഇപ്പം ചെയ്യുന്ന ഏത് പടമെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വരേണ്ടതല്ലേ നമുക്ക്? ബ്രേക്ക് ഓട്ടോമാറ്റിക് വരും. നമ്മൾ ബ്രേക്കിൽ ചേട്ടൻ എന്താണ് ചേട്ടൻ മാനസികാവസ്ഥയിലൂടെ എന്ത് തീരുമാനിക്കും? അല്ല, ബ്രേക്കിന് സമയമായിട്ടുണ്ട്. നമ്മൾ സ്റ്റക്കാകും, സ്റ്റക്കാകുമ്പോൾ വെറുതെ ഇരിക്കുക. 28 വർഷത്തിനിടയിൽ വന്ന ബ്രേക്കുകൾ പറ്റി ഞാൻ ചോദിക്കും. ഇല്ല, അത് വന്നിട്ടില്ല. വന്നിട്ടില്ല. കണ്ടിന്യൂ വർക്കാണ്. ആ, കണ്ടിന്യൂ വർക്കാണ്. ഇപ്പോൾ ബ്രേക്കിന് കാര്യം, നമ്മൾ ഒരു എത്തുന്ന സ്ഥലത്ത് എത്തി, ഇനി ഇല്ല അതിനങ്ങോട്ട്. അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴും ഇൻ്റർവ്യൂ എടുത്തത്. അതിനുമ്പോൾ എടുത്തില്ലായിരുന്നു. തീരാ നിൽക്കാൻ പോകണം. അതിന് ആ ടോപ്പിലാണ്, പീക്ക് ടൈമാന്ന് പറയും. ബുക്കാക്കാൻ പോകണം. മനോരമ ഇന്നലെ വന്ന് ഇൻ്റർവ്യൂ എടുത്തു. അങ്ങനെ തോന്നാൻ കാരണം അത് തോന്നും. ഇത് എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്കെല്ലാം കാര്യം മനസ്സിലാവും. ഇന്നലെ പോലെ ഇന്നലത്തെ ദിനേശും ഇന്നത്തെ ദിനേശും എല്ലാം ഞാനല്ല, എല്ലാവരും മനസ്സിലാവും എന്താണ് വ്യത്യാസം. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഇവിടുത്തെ ദൗത്യം തീരാൻ പോകണം. ചേട്ടൻ്റെ മുന്നിൽ നിൽക്കുന്ന ദിനേശിനെ പറ്റി ചേട്ടൻ കൃത്യമായ ധാരണയുണ്ടോ? ഉണ്ടാവണം. എനിക്കെല്ലാം അറിയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക്, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ നിങ്ങളിരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളെ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഇവയൊക്കെ വേറെ പണിയില്ല, വെറുതെ നമ്മുടെ സമയങ്ങളെ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, എനിക്കറിയാതെ നിങ്ങളറിയുന്നില്ല. ഓ, ദിനേശൻ പഞ്ചഭാവം എന്നായിരിക്കും പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ തോട്ട് വേറെ പണി ഇതായിട്ട് വേറെ ചോദിക്കുന്നതായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. അതല്ലേ, അതാണ് സത്യം. ഈ കാണുന്നില്ല സത്യം. ഞാൻ ഉന്തിൻ്റെ ഉള്ളിൽ എന്താണോ പറയുന്നത് അതാണ് യഥാർത്ഥം ദിനേശൻ എന്ന് പറയുന്നത് എല്ലാവരെയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നതല്ല, ചിന്തിക്കുന്നതാണ് കർമ്മം. പ്രവർത്തിക്കുന്നതല്ല. ഇപ്പം ഞാൻ ഒരാളെ കൊല്ലുന്നില്ല, പക്ഷെ ഞാൻ മനസ്സിൽ കരുതുന്ന അവനെ കൊല്ലും എന്ന് വെച്ചാൽ അത് പ്രവൃത്തിയാകും. പക്ഷേ നിങ്ങളറിയുന്നില്ല. പക്ഷേ അയ്യോ, ആ ദിനേശ് പാവുമായിരുന്നില്ല. പക്ഷേ എന്തും ഇങ്ങനെ സംഭവിച്ചു. പക്ഷേ അയാൾ മനസ്സിൽ നിന്നിച്ചൊക്കെ നെഗറ്റീവ്സാണ്. അത് കാണിച്ചില്ലെങ്കിലും അത് സംഭവിക്കും. കാണിച്ചില്ലെങ്കിലും സംഭവിക്കും. സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ സിനിമയിൽ വരെ നമ്മളൊരു ബാലപീഡന, എന്താ പറഞ്ഞ ബാലപീഡന കേസ്, പോക്സോ അങ്ങനെ റേപ്പ് സീൻ ചെയ്യുന്നു. ഞാൻ എഴുത്തുകാരനാണ്, ഞാൻ അതെങ്ങനെ എഴുതും? ചേട്ടൻ അത് ചിന്തിച്ച് അത് ചേട്ടൻ്റെ ചെയ്യണ്ടേ? ചേട്ടൻ്റെ അത് ചെയ്തിട്ടേ ചേട്ടൻ ഇത് എഴുതാൻ പറ്റില്ലേ? അതെ, തെറ്റോ ശരിയോ? ഞാൻ അനുഭവിക്കാതെ എഴുതാൻ പറ്റില്ല, പറ്റില്ല അല്ലേ? അതെ, ചെയ്യുന്ന ആളായിട്ടും ചേട്ടനെ മാനസികമായി അഭിനയിച്ചേ പറ്റൂ. അതിന് നെഗറ്റീവ്സ് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞുള്ളൂ. ഒരു കലാരൂപത്തിന് വേണ്ടി ഞാൻ പറയും. അത് അതെ, ഞാൻ ചെയ്യുന്നില്ല, ചെയ്യുന്നില്ലേ, ചെയ്യുന്നില്ല, ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പോൾ തെറ്റായില്ലേ? അതെ. അപ്പൊ അതിന് ദോഷം വരുമ്പോ വരില്ലേ? അപ്പൊ നമുക്ക് ദോഷത്തിന് നമുക്ക് ഒരു കലാരൂപത്തിന് വേണ്ടിട്ട്, അതെ, അതെനിക്കറിയാൻ പാടില്ല, എനിക്ക് അതറിയില്ല. ഞാൻ എന്റെ തോട്ടം, ഞാൻ എന്റെ തോട്ടം. ശരിയാണ്, ശരിയാണ് ചേട്ടാ പറഞ്ഞ പോയിന്റ്, കറക്റ്റ് ആണ്. കാരണം ചിന്തിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഒരു റേപ്പിനോട് വിധേയമാവുന്ന അത് പ്രണയമായാലും എനിക്ക് പ്രണയിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് നല്ലത് കുഴപ്പമില്ല. കാരണം ആ ഒരു പെണ്ണ് ചെയ്ത് പറയുക, പ്രണയിക്കുന്ന നല്ലതാണ്. പക്ഷേ മറ്റോ നെഗറ്റീവ് സംഭവം അത് ഞാൻ ഒരു കളവിൻ്റെ ഇത് ചെയ്താൽ നിങ്ങൾ അതിന് പറഞ്ഞു തന്നെ ഇങ്ങനെയാണ് കക്കണത്. പക്ഷേ എന്തായാലും ഞാനത് അപ്പോൾ ആയി ചിന്തിക്കുന്നതാണ് സത്യം, പ്രവർത്തിക്കുന്നല്ല. പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് ഒരു പെണ്ണ് നടന്നു വരുന്നത് എനിക്ക് മനസ്സിൽ പല സങ്കല്പിക്കുന്നു. പക്ഷേ ആ പെണ്ണ് അറിയുന്നില്ല. പക്ഷേ ആ പ്രവൃത്തി നടക്കുന്നുണ്ട് അല്ലേ? അതെ, അതെ, നടക്കും, നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ശരിയാണ്. എപ്പോഴും അപ്പോൾ അതാണ് നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ അകം എന്താണെന്ന് ആൾക്കറിയാൻ പാടില്ല, എനിക്കും അതറിയാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ എന്താ ചിന്തിക്കുന്നത് ആൾക്കറിയാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് എൻ്റെ ജീവിതം. അപ്പോൾ പുറമേ നിന്ന് നിശ്ചയിക്കണം. പുറമേ നിന്ന് ഒരാൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ല, പറ്റില്ല. എന്നെ നിയന്ത്രിക്കാൻ ആക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ ചിന്തകൾ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഇത്. അപ്പോൾ ആരാ ചിന്തിക്കുന്നത്? ഞാനാണ് ചിന്തിക്കുന്നത്. അല്ല, അല്ല, അതാണ് ഞാൻ ചേട്ടനോട് നേരത്തെ അതേ ചോദ്യം ചോദിച്ചത്. ചേട്ടൻ്റെ മുന്നിൽ നിൽക്കുന്ന ദിനേശിനെ പറ്റി കൃത്യമായ ധാരണയുണ്ടെന്ന് ചേട്ടൻ പറയുമ്പോഴേ ഞാൻ ചിന്തിക്കുന്നില്ല. ചിന്ത എനിക്ക് വന്നെയാണ്. വർത്തനാരോ ഞാനല്ലല്ലോ. അപ്പം ഞാൻ കുറ്റക്കാരനല്ലോ. അതെ. ഈ കമലഹാസൻ ചോദിച്ചു, റേപ്പ് ചെയ്ത പെണ്ണും എൻ്റെ സഹോദരിയാണ്, റേപ്പ് ചെയ്ത ആളും സഹോദരനാണ്, അല്ലേ? ഞാൻ എന്ത് ചെയ്യപ്പോ? ചോദ്യമല്ലേ? പിന്നെ തീർച്ചയായിട്ടും രണ്ടുപേരും എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത് റീസൺ ഉണ്ട്, എനിക്കറിയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാണ്ട് ഒരു ഓരോ ഇതൊക്കെ വരുമോന്നറിയാം, ഇത് പറയാമെന്ന് അറിയാൻ പറ്റില്ല. നമ്മളൊരു ബസ്സിൽ പോകലടിക്കാരൻ കയറുന്നു, 50 പേരത്തെ 100 പേരത്തിരിപ്പുണ്ട്. അയാളെ 100 പേരടിക്കില്ലല്ലോ. അയാൾ എങ്ങനെ സെലക്ഷൻ നടക്കുന്നപ്പോൾ റീസൺ ഉണ്ട്, ഉണ്ടാകണം, ഉണ്ടാകണം. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, അല്ലേ? ഇപ്പം ഞാൻ PR ആയി, എങ്ങനെ PR ആയി എനിക്കറിയാൻ പാടില്ല.
അപ്പൊ ചില ദൗത്യങ്ങൾ മുന്നിൽ വരുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റും മനസ്സുകൊണ്ടാണ് ചെയ്യുക. അതല്ലാതെ അതിന്റെ പണ്ട് നമ്മൾ പറയുന്നത് ദൈവം ഇവൻ നല്ല ബുദ്ധി തോന്നിക്കണമെന്നാണ്. അപ്പൊ ബുദ്ധി ഇവന്റെ അല്ലല്ലോ, കറക്റ്റാണത്. അപ്പോൾ നിങ്ങൾ നന്നായി ചിന്തിച്ചാൽ എനിക്ക് എൻ്റെ രക്ഷ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലേ, എനിക്ക് നിങ്ങളെ നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ തോട്ട്സ് നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കണാണ്, നിങ്ങൾ നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേന്നാണ് പണ്ട് പ്രാർത്ഥിച്ചതെന്ന് വെച്ചത്. എൻ്റെ മകന് നല്ല ബുദ്ധി തോന്നിക്കണേ, എൻ്റെ ചാറ്റ നല്ല ബുദ്ധി തോന്നിക്കുക. കാര്യം അങ്ങനെ നല്ല ബുദ്ധി വന്നാലാണ് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ചിന്തിക്കാൻ പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഒരേ സമയത്ത് പലതരത്തിൽ. അപ്പോൾ ഈ ചിന്തകൾ നമ്മൾ പിടിച്ചെടുക്കുന്നതാണ്, അത് ഒരേ സമയത്ത് കുറേ പേർക്ക് വരാം. ഇപ്പോൾ ഒരു സിനിമയുടെ തോട്ട് ആ പ്രത്യേക സമയത്ത് വെച്ചാൽ ഈ ജൂലൈ 10-ാം തീയതി ഒരു തോട്ട് ഉണ്ടാകുന്നു. ആ തോട്ട് ഒരാൾക്കല്ല കിട്ടുന്നത്, ലോകത്ത് പലർക്കും കിട്ടും. അതുമായിട്ട് കണക്ട് ആയിട്ട് നിൽക്കുന്ന പലർക്കും കിട്ടും. ആ നമ്മളെ നേരത്തെ പറഞ്ഞ പവർ ഉണ്ടല്ല, സ്വീകരിക്കാനുള്ള പവർ ഉണ്ട് നമുക്ക്, എല്ലാം കിട്ടില്ല, അതിലേക്ക് ചെന്ന് വീഴും. അതിന് അർഹതയോ ആഗ്രഹിക്കുന്ന അയാൾ വീണാൽ അത് കത്തും, അയാൾക്ക് കാര്യം മനസ്സിലാവും, ബാക്കി മനസ്സിലാവില്ല. നമ്മൾ മോശം ചിന്തിച്ചാൽ നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരും അതേ മൈൻഡിലായിരിക്കും. അത് ഞാൻ പറയാം, സിനിമയിൽ വന്നാൽ അതുപോലെ ആകും. അപ്പൊ അതുപോലെ ആകാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്റർടൈൻമെന്റ് വാർത്തകൾക്കും സിനിമാലോക വിശേഷങ്ങൾക്കും ABC സിനി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.